انا ادنائي ترنا اشرف الخلق محمد مصطفى صلى الله عليه وسلم دنگل سرو لوگتنم انگرہمانننا وشد قرآن پرائیوند انگل وحابی نیداب كي بي لطيف مولوي تيري جنمتے كورچ پولمبوند ننگلوند گلکوگا പ്രസരിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തണ്ട തെറിച്ചുപോയി. അവിടെ നിന്ന് തുടങ്ങും. പിന്നെ ആറ് വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നവരൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരെയൊക്കെ എടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്ക് നോക്കി ചില കുട്ടികൾ ഉണ്ടായാല് നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശാ. ആ ബജ്ജാലുണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്, മറ്റവർ പറയാറുണ്ട്. കണ്ടോ, മുജാഹിദുകൾക്ക് ഇത് ഉള്ളിലുണ്ട്. ആ ദജ്ജാൽ ഉണ്ടായതിന്റെ ശേഷമാണ് എന്റെ മറ്റെന്ത് ഉണ്ടായത്. ഇയാൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ പറയുന്നതാണ്. അല്ലയോ നബിയെ, തീമായപ്പോ മറ്റെല്ലാവരെയും സംരക്ഷിക്കുന്നത് അല്ലാഹ് തന്നെയാണ്. പക്ഷേ നബി തങ്ങൾക്കുള്ള സംരക്ഷണം സാധാരണ സംരക്ഷണമല്ല. യത്തീമല്ലെങ്കിലും സംരക്ഷണം അല്ലാഹ് തന്നെയാണ്. യത്തീമാണെങ്കിലും സംരക്ഷണം അല്ലാഹ് തന്നെയാണ്. പക്ഷേ തങ്ങൾക്കൊരു സ്പെഷ്യൽ പരിചരണമുണ്ടെന്ന് പറയാനല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വജദക യതീമൻ ഫആവാ فوجدك ضالا فهدى أي ضالة فهدى വഴിയിൽ വീണ മുത്തുപോലെ മാതാവ് വഫാത്തായി പിതാവ് നേരത്തെ പോയി വലിയുപ്പയും വിടവാങ്ങി. അപ്പോൾ അവിടുന്ന് പരിചരണം നൽകിയത് നബിയെ അവിടത്തെയോടുള്ള സ്പെഷ്യൽ പരിഗണനയാണ് നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞില്ലയോ. തരം താഴ്ത്തലും ഇവർക്കുള്ളതാ, അമ്പാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം, അന്യന്റെ മാംസം തിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം, ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ, ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ.